നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. വിപണിയിൽ വലിയ ചാഞ്ചാട്ടമാണ് അനുഭവപ്പെട്ടത്. പ്രത്യേകിച്ചും വ്യാഴാഴ്ച വിപണിയിൽ വലിയ നഷ്ടം അനുഭവപ്പെടുന്നതും നമ്മൾ കണ്ടു. ഏകദേശം 430 പോയിന്റിലധികം വിപണി താഴോട്ട് പോയി. ഇത്തരത്തിൽ വലിയ ചാഞ്ചാട്ടത്തിൻ്റെ ഭാരമാണ് കടന്നുപോയത്. എന്താണ് ഈ വിപണിയിലെ ഇപ്പോഴത്തെ ചാഞ്ചാട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം? വരും നാളുകളിൽ വിപണിയുടെ സ്ഥിതി എന്ത്? ഒപ്പം തന്നെ പ്രധാനപ്പെട്ട റിസൾട്ടുകളും ഈ വാരം വന്നു. ഇതും മാർക്കറ്റ് വാച്ചിൻ്റെ ഈ ലക്കത്തിൽ അവലോകനം ചെയ്യും. അപ്പോൾ ദുബല ഹെഡ്ജ് എക്വിറ്റീസിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ എൻ ഭുവനേന്ദ്രനാണ് മാർക്കറ്റ് വാച്ചിൽ പങ്കെടുക്കുന്നത്. ഭുവനേന്ദ്രൻ, ആദ്യം വിപണിയിലെ ഈ വലിയ ചാഞ്ചാട്ടത്തെക്കുറിച്ച് തന്നെ ചോദിപ്പിക്കുക. എന്താണ് പ്രധാനമായും ഈ വാരം 2 ദിവസത്തോളം നേട്ടമുണ്ടായിരുന്നു, പിന്നീട് ഒരു 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 ക്രാഷിലേക്ക് പോകുന്നത് കണ്ടു. എങ്ങനെയാണ് ടെക്നിക്കലി വിപണിയെ കാണേണ്ടത്? മാർക്കറ്റ് വോളറ്റിലിറ്റി ലാസ്റ്റ് വീക്ക് വളരെ കൂടുതലായിരുന്നു. ഒരു പ്രധാന ദിവസം ഗ്ലോബൽ ചില ഗ്ലോബൽ ന്യൂസുകൾ, ഏഷ്യയിൽ നിന്ന് ജപ്പാനിൽ നിന്ന് ജപ്പാൻ ബാങ്ക് ഓഫ് ജപ്പാൻ്റെ സ്റ്റിമുലസ് കണ്ടിന്യൂ ചെയ്യും എന്നുള്ളൊരു ഒരു അസംഷൻ ഉണ്ടായിരുന്നു. എന്നാൽ അത് സ്റ്റിമുലസ് കണ്ടിന്യൂ ചെയ്യേണ്ട എന്നുള്ളൊരു തീരുമാനം ഏഷ്യൻ മാർക്കറ്റിലൊക്കെ തന്നെ ഒരു സെല്ലിംഗ് പ്രഷർ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ റിഫ്ലക്ഷനാണ് നമ്മുടെ മാർക്കറ്റിലും. കാരണം വോളറ്റിലിറ്റി വളരെ കൂടുതലാണ്. ആ റിഫ്ലക്ഷൻ ഇന്ത്യൻ മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ചെയ്തു. അതുപോലെ യൂറോപ്യൻ മാർക്കറ്റിലുണ്ടായിരിക്കുന്ന ചില ക്രാഷ്, അല്ലെ ക്രാഷ് എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല, ഡൗൺ, ഇന്ത്യൻ ഓവറോൾ ഗ്ലോബലി മാർക്കറ്റിൽ സംഭവിച്ച ഡൗൺ ഇന്ത്യൻ മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ചെയ്തു. ഓവറോൾ നമ്മളെ റിസൾട്ടൊക്കെ തന്നെ ബെറ്റർ തന്നെയാണ്. ജനറലായിട്ട് മാർക്കറ്റിൻ്റെ മൊമെൻറ്റം പോസിറ്റീവാണ്. ഒരു പ്രോഫിറ്റ് ബുക്കിംഗ്, ഇപ്പോൾ ടെക്നിക്കലി മാർക്കറ്റ് 8,000 എന്ന് പറയുന്ന നമ്മൾ പറഞ്ഞൊരു ടാർഗറ്റ് ഉണ്ട്, അത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാനുള്ള എനർജി മാർക്കറ്റിന് ലഭിച്ചില്ല. ഇപ്പോൾ ലാസ്റ്റ് വീക്കും 7,992 ലെവൽ വന്നതിന് ശേഷമാണ് ഈ പ്രോഫിറ്റ് ബുക്കിംഗ് മോഡിലേക്ക് മാർക്കറ്റ് വീണ്ടും മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യാം, ഈ വോളറ്റിലിറ്റി വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ ഓവറോൾ മാർക്കറ്റിൻ്റെ മൊമെൻറ്റം വളരെ പോസിറ്റീവ് തന്നെയാണ്. വീണ്ടും മാർക്കറ്റ് കുറച്ചുകൂടെ ഹയർ ലെവൽ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ ഇതൊരു കൺസോളിഡേഷൻ ഫേസ് ആണ്. കാരണം വളരെ ഷാർപ്പായിട്ടുള്ള ഒരു റാലിക്ക് ശേഷം വന്നിരിക്കുന്ന ഒരു ഒരു കൺസോളിഡേഷൻ അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ്. 7,000 ലാസ്റ്റ് എപ്പിസോഡ് നമ്മൾ പറഞ്ഞു, ഒരു പ്രോഫിറ്റ് ബുക്കിനെ കുറിച്ചുള്ള പോസിബിലിറ്റി, ഒരു 250 പോയിൻറ്റിൻ്റെ കറക്ഷൻ നമ്മൾ ലാസ്റ്റ് വീക്ക് പറഞ്ഞിരുന്നു. എന്നാൽ കറക്ഷൻ സംഭവിക്കുമ്പോൾ വീണ്ടും റിക്കവറി ഷാർപ്പായിട്ട് സംഭവിക്കുന്നുണ്ട്. FIIs പാർട്ടിസിപ്പേഷൻ ആക്റ്റീവായിട്ട് ബൈയിങ് മോഡലുണ്ട്. ഡൊമസ്റ്റിക് സെല്ലിംഗ് മോഡലിൽ തന്നെയാണ്, ഇപ്പോഴും പ്രോഫിറ്റ് ബുക്കിംഗ് മോഡലിൽ തന്നെയാണ് മൂവ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ഒരു റീസൺ, ഈ 6,800 എന്ന് പറയുന്ന ലെവലൊക്കെ ആക്റ്റീവ് ബൈയിങ് മോഡലായിരുന്നു ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അവരൊരു പ്രോഫിറ്റ് ബുക്കിംഗ് മോഡലിലേക്ക് പോയി. അതാണ് FIIs ബൈയിങ് സൈഡിലും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ സെല്ലിംഗ് സൈഡിലും വരാനുള്ളൊരു പ്രധാന റീസൺ അത് തന്നെയാണ്. ടെക്നിക്കലി ഇമ്മീഡിയറ്റ് സപ്പോർട്ട് 7,750 ആയിരുന്നു ലാസ്റ്റ് വീക്ക് ഞാൻ പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ 7,800 എന്ന് പറയുന്ന 8,000 ചിലപ്പോൾ 7,790 ആ ഒരു ലെവൽ ഇമ്മീഡിയറ്റ് ഒരു സപ്പോർട്ട് സോണാണ്. ദെൻ 7,700 എന്ന് പറയുന്ന ഡൗൺ സൈഡ് സപ്പോർട്ട് സോണാണ്. അതൊരു ബൈയിങ് ലെവലാണ്, ഒരു ഒരു വാല്യൂ ബൈയിങ് ഏരിയ ആയിട്ട് ഇൻവെസ്റ്റേഴ്സ് കൺസിഡർ ചെയ്യുന്നതായിരിക്കും നല്ലത്. എഗെയിൻ 8,000 തന്നെയാണ് ഒരു മേജർ ആയിട്ടുള്ള റെസിസ്റ്റൻസ്. അപ്പോൾ ഈ 8,000 ലെവൽ ബ്രേക്ക് ചെയ്ത് ട്രേഡ് സ്റ്റെബിലൈസ് ചെയ്തെങ്കിൽ അനദർ 250-300 പോയിൻറ്സ് ആൻഡ് റൈഡ് മാർക്കറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അതിന് അനുകൂലമായി റിസൾട്ടുകൾ ഫേവറബിൾ ആകണം. അതോടൊപ്പം തന്നെ ഗ്ലോബൽ ന്യൂസും അനുകൂലമാവുകയാണെങ്കിൽ ഈ 8,000 മാർക്ക് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മൊമെൻറ്റം പോസിറ്റീവാണ്, പക്ഷേ ഷോർട്ട് ടേം മാർക്കറ്റിൽ കുറച്ചുകൂടെ കറക്ഷനുള്ള പോസിബിലിറ്റി നിലനിൽക്കുന്നു. റിസൾട്ടുകളും പ്രധാനപ്പെട്ട ചില റിസൾട്ടുകളും ഈ വാർത്തയിൽ വന്നു, പ്രത്യേകിച്ചും മാരുതി അടക്കം. ഇതെങ്ങനെയാണ് വിപണിയുടെ പൊതു പ്രതീക്ഷയ്ക്കനുസരിച്ചാണ് പൊതുവെ എല്ലാ റിസൾട്ടുകളും വരുന്നത്? തീർച്ചയായിട്ടും അതിന് ഐഡിയ ഒഴിച്ചിരിക്കുന്ന എല്ലാ റിസൾട്ടുകളും ബെറ്റർ ആയിരുന്നു. മാരുതി റിസൾട്ട് ബെറ്റർ തന്നെയാണ്. പുതിയ വെഹിക്കിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ തന്നെ ഫ്യൂച്ചർ വളരെ സേഫാണ്. മാരുതിയെ സംബന്ധിച്ച് പുതിയ പുതിയ വെഹിക്കിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അവരുടെ സെയിൽസ് ഇമ്പ്രൂവ്മെൻ്റ് വളരെയധികം ഇമ്പ്രൂവ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എനിക്കൊന്ന് മാരുതി ഒരു ബൈയിങ് ബെറ്റ് തന്നെയാണ്. അതുപോലെ ലാസ്റ്റ് വീക്ക് എസ് ബാങ്ക് വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട്, ഇൻട്രസ്റ്റ് ഇൻകം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ റിസൾട്ടുകളും വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് ഫോർത്ത് ക്വാർട്ടർ റിസൾട്ട് മാർക്കറ്റ് പ്രതീക്ഷിച്ചതിലും വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് മാർക്കറ്റിൽ ഒരു ഷാർപ്പായുള്ള കറക്ഷൻ വരാത്തതിൻ്റെ റീസൺ പോലും അതുതന്നെയാണ്. ഓവറോൾ റിസൾട്ടുകൾ മാർക്കറ്റ് പ്രതീക്ഷിച്ചതും ബെറ്ററാണ്. മൊമെൻറ്റം പോസിറ്റീവാണ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ആ സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ള സ്ട്രാറ്റജിയാണ് നല്ലത്. ചെറിയ ചെറിയ കറക്ഷൻസൊക്കെ തന്നെ നല്ലൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുന്നതായിരിക്കും നല്ലത്. ഗ്ലോബൽ ഫാക്ടേഴ്സ് അങ്ങനെ ജപ്പാൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, അതിൻ്റെ ഒരു സെറ്റ് ബാക്ക് മാർക്കറ്റിൽ വ്യാഴാഴ്ച ഉണ്ടാവുകയും ചെയ്തതാണ്. ഗ്ലോബലി നെഗറ്റീവായിട്ടുള്ള ന്യൂസുകളൊന്നും ഇല്ല. നെക്സ്റ്റ് വീക്ക് മേജർ ഇവൻ്റ് ഒന്നും തന്നെ ഗ്ലോബലി ഇല്ല. അതുകൊണ്ട് ഗ്ലോബൽ മാർക്കറ്റിലുണ്ടാകുന്ന ഇമ്പാക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. നെക്സ്റ്റ് വീക്ക് ഒരു കൺസോളിഡേഷൻ ഫേസ് ചെയ്യാൻ പറഞ്ഞല്ലോ, ഒരു 8,000 ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയും കുറവാണ്. ഈ 7,750 അല്ലെ 700 എന്ന് പറയുന്നത് ഡൗൺ സൈഡ് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയും കുറവാണ്. ഒരു സൈഡ് വൈസ് മൂവ്മെൻ്റ് ആയിരിക്കാം നെക്സ്റ്റ് വീക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ളൊരു സാധ്യത. ഓവറോൾ നെഗറ്റീവ് ഒന്നും ഇപ്പോൾ മാർക്കറ്റിൽ നിലനിൽക്കുന്നില്ല. എന്നാൽ ഓവറോൾ മൊമെൻറ്റം പോസിറ്റീവാണ്.
ചില ഇമ്പ്രൂവ്മെൻറ്റ് എക്കണോമിയിൽ ഇപ്പോൾ റിഫോംസ് വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതും അതിൻ്റെ ഒക്കെ ഒരു സൈൻ എക്കണോമിയിൽ കാണുന്നതൊക്കെ തന്നെ അത് ഓവറോൾ പോസിറ്റീവാണ്. അതുതന്നെയാണ് മാർക്കറ്റിന് ഇപ്പോഴും ഈ ഒരു ലെവലിൽ നിലനിർത്തുന്നത്. ഓവറോൾ ഗ്ലോബൽ മാർക്കറ്റൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ, എക്കണോമി സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ, ഇന്ത്യ ഒരു ബെറ്റർ ഷേപ്പിലാണ്. റിഫോംസ് വളരെ നന്നായി മുന്നോട്ട് പോകുന്നു. പിന്നെ ഈ മൺസൂണിനെ കുറിച്ചുള്ള ഫോർകാസ്റ്റ്, ഇപ്പോൾ മാരുതിയുടെയൊക്കെ സെയിൽസ് നമ്മൾ വരുമ്പോൾ കൺസംപ്ഷൻ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഈ മൺസൂൺ ബെറ്റർ, രണ്ട് വർഷത്തിന് ശേഷം വളരെ ബെറ്റർ ആയിട്ടുള്ള മൺസൂൺ വരിക എന്ന് പറയുന്നത് ഇന്ത്യൻ ഇക്കണോമിയെ സംബന്ധിച്ച് വലിയൊരു പോസിറ്റീവ് തന്നെയാണ്. അപ്പോൾ അത് ഇപ്പോഴും മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു എനർജി തീർച്ചയായിട്ടും അടുത്ത റൈഡിനുള്ള എനർജി, ഇപ്പോൾ മൺസൂൺ ഫോർകാസ്റ്റ് വന്നെങ്കിലും റിയലായിട്ട് അത് എഫക്റ്റ് ചെയ്യുന്ന ജൂണോടുകൂടി അത് എഫക്റ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റിൻ്റെ ഒരു മൊമെൻറ്റം കുറച്ചുകൂടെ ബെറ്റർ സോണിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഒന്ന്, റിഫോംസുമായിട്ട് ഗവൺമെൻറ് പോകുന്നു, അതിൻ്റെ ചില സൈൻസ് കാണുന്നു. ദെൻ ഈ മൺസൂണിനെ കുറിച്ചുള്ള ഫോർകാസ്റ്റ്, ഇത് രണ്ടും എക്കണോമിയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്റ്റീവ് ബൈയിങ് മോഡിലേക്ക് വരാനുള്ള ഒരു പ്രധാന റീസൺ അത് തന്നെയാണ്. ഈ മാസം തെരഞ്ഞെടുപ്പിൻ്റെ കൂടി ഒരു മാസമാണ്, പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഇലക്ഷൻ വിപണിയെ ഡയറക്റ്റായിട്ട് ബാധിക്കുന്നതല്ല. അല്ല, ഒരിക്കലും. കാരണം ബി ജെ പിക്ക് മെജോറിറ്റിയുള്ള അല്ലെങ്കിൽ എൻ ഡി എക്ക് മെജോറിറ്റിയുള്ള ഒരു സ്റ്റേറ്റുമില്ല. അപ്പോൾ ഏതെങ്കിലും ചെറിയൊരു സൈൻ കിട്ടുകയാണെങ്കിൽ തന്നെ അത് ഒരു എനർജി തന്നെയാണ്. പക്ഷേ വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും ഈ ഒരു ഇലക്ഷൻ ഒരിക്കലും വലിയൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത കുറവ് തന്നെയാണ്. മാർക്കറ്റ് വാച്ചിൽ ഈ ലക്കം ലഭിച്ച കത്തുകളിലേക്ക് നമുക്ക് ഇനി പോകാം. അതിനുമുമ്പ് ഒരു ചെറിയ ഇടവേള. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ലക്കം ലഭിച്ച ഇമെയിലുകളിലേക്ക് പോകാം. ശ്രീ ജോണിൻ്റെ മെയിലാണ് ഏറ്റവും ആദ്യം പരിശോധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്റ്റോക്കുകൾ, അദ്ദേഹം ഒരു 3 വർഷത്തെ ഹൊറൈസണിലാണ് ഈ സ്റ്റോക്കുകൾ നിക്ഷേപിച്ചിരിക്കുന്നത്. അതിൻ്റെ സാധ്യതകളെക്കുറിച്ചാണ് അദ്ദേഹത്തിന് അറിയേണ്ടത്. അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ: ഐ ടി ഡി സിമെൻറ്റേഷൻ, ആദിത്യ ബിർള, അദാനി പോർട്സ്, ഡ്രഡ്ജി കോർപ്പറേഷൻ, സിംപ്ലക്സ് ഇൻഫ്രാസ്ട്രക്ചർ, ഐനെക്സ്. വളരെ നല്ലൊരു പോർട്ട്ഫോളിയോ തന്നെയാണ്. ഇതിൽ ഐ ടി ഡി സിമെൻറ്റേഷൻ വളരെ ഫെയർ വാല്യൂവിലാണ്. സിമെൻറ്റ് സെക്ടറിലെ വളരെ നല്ലൊരു കമ്പനി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. 116, 102 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 150 മേജർ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ടാർഗറ്റ്. ഇമ്മീഡിയറ്റ് മാർക്കറ്റിലെ മൊമെൻറ്റം പോസിറ്റീവാണ്. ഈ മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ 150 ലെവൽ വരെ പോകാനുള്ള സ്ട്രെങ്ത് സ്റ്റോക്കിനുണ്ട്. ദെൻ ആദിത്യ ബിർള നുവോ ഫണ്ടമെൻ്റലി വളരെ സൗണ്ടായിട്ടുള്ള സ്റ്റോക്കാണ്. 820 and 740 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 900 ആണ് സ്റ്റോക്കിൽ റെസിസ്റ്റൻസ്. ദെൻ അദാനി പോർട്ടാണ്. ഇപ്പോഴത്തെ ഫെയർ വാല്യൂവിൽ തന്നെയാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. പക്ഷേ കുറച്ചുകൂടെ കറക്ഷനുള്ള പോസിബിലിറ്റി നിലനിൽക്കുന്നു. 210 ലെവലിലേക്ക് വരികയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. ദെൻ 180 വരാനുള്ള പോസിബിലിറ്റി ഇപ്പോൾ നിലനിൽക്കുന്നില്ല. 280 ആണ് മേജർ ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ്. ദെൻ ഡ്രഡ്ജിങ് കോർപ്പറേഷനാണ്. ഡ്രഡ്ജിങ് കോർപ്പറേഷൻ ഇപ്പോഴത്തെ വാല്യുവേഷൻ വളരെ ഫെയർ ആണ്. 360 and 300 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 360 ലെവൽ വരികയാണെങ്കിൽ ഒരു ഫെയർ വാല്യൂ ഏരിയ തന്നെയാണ്. 440 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ സിംപ്ലക്സ് ഇൻഫ്രാസ്ട്രക്ചറാണ്. ഷോർട്ട് ടേം ഡെറ്റ് ഉണ്ട്, പക്ഷേ അത് ഓവർകം ചെയ്യാൻ മാനേജ്മെൻറ്റിന് കഴിയും. ഒരു വാല്യുവേഷൻ ഫെയർ വാല്യൂ ആണ്. 240 and 200 രണ്ട് സപ്പോർട്ടാണ്. പിന്നെ അയോണെക്സ് ആണ്. അതിൻ്റെ ഡെറ്റ് കുറച്ച് കൂടുതലാണ്, പക്ഷേ അത് ഓവർകം ചെയ്യാൻ മാനേജ്മെൻറ്റിന് കഴിയും. വാല്യുവേഷൻ ഫെയർ വാല്യൂവിലാണ്. ഒരു കറക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അഗെയിൻ ഒരു 200 ലെവലിലേക്ക് വരികയാണെങ്കിൽ 200 and 180 രണ്ട് മേജർ സപ്പോർട്ട് ലെവലാണ്. ആ ലെവൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്നതാണ്. 250 ആണ് സ്റ്റോക്കിൻ്റെ മേജർ റെസിസ്റ്റൻസ്. ഇദ്ദേഹത്തിൻ്റെ സെലക്ഷൻ സ്റ്റോക്ക് എല്ലാം ഫണ്ടമെൻ്റലി വളരെ സൗണ്ടായിട്ടുള്ള സ്റ്റോക്കാണ്. ഇൻവെസ്റ്റേഴ്സിൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ ഓവറോൾ മൊമെൻറ്റം പോസിറ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോ കറക്ഷനും, ചെറിയ ചെറിയ കറക്ഷൻസ് മാർക്കറ്റിൽ സംഭവിക്കുമ്പോൾ അതൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുക. ഞാൻ പറഞ്ഞല്ലോ, ഓവറോൾ ഇക്കണോമിയിൽ ഒരു മൊമെൻറ്റം കാണുന്നുണ്ട്. ദെൻ മൺസൂണിനെ കുറിച്ചുള്ള ഫോർകാസ്റ്റ്, അപ്പോൾ ഇതൊക്കെ തന്നെ ഒരു പോസിറ്റീവാണ്. അപ്പോൾ അത് നമ്മൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ കാണുക. വളരെ നല്ല കമ്പനികൾ, ഇപ്പോൾ നല്ല റിസൾട്ട് അനൗൺസ് ചെയ്ത കമ്പനികളിൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇപ്പോൾ മാരുതി, അതുപോലെ ആക്സിസ് ബാങ്ക്, യെസ് ബാങ്ക്, ഇങ്ങനെയുള്ള യെസ് ബാങ്കൊക്കെ തന്നെ പുതിയ ഹൈ ബ്രേക്ക് ചെയ്ത് പോയി. അപ്പോൾ ഇതൊക്കെ തന്നെ ഒരു ഗ്രോത്ത് സ്റ്റോറി തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോക്കിലേക്ക് കുറച്ച് ഫോക്കസ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇദ്ദേഹത്തിൻ്റെ ഈ പോർട്ട്ഫോളിയോ വളരെ നല്ലതാണ്. കുറച്ചുകൂടെ സ്റ്റോക്ക് ഇതിൽ ആഡ് ചെയ്യുന്നത് നന്നായിരിക്കും. അടുത്ത മെയിലിലേക്ക് പോകുന്നു. ശ്രീ സിബി ജോണിൻ്റെ മെയിലാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഹിൻഡാൽകോ, ഗ്ലോബൽ ഓഫ് ഷോർ, ഓട്ടോലൈൻ ഇൻഡസ്ട്രീസ്, ഈ 4 സ്റ്റോക്കുകളെ കുറിച്ചാണ് അദ്ദേഹത്തിന് അറിയേണ്ടത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ ലാസ്റ്റ് 2-3 വീക്സ് ആയിട്ട് 190 to 185, 200 റേഞ്ചിലാണ് ഈ സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. അഗെയിൻ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നു. 160 റിസൾട്ട് ഏതെങ്കിലും എൻ പി എ കൂടുകയാണെങ്കിൽ 160 ലെവലിലേക്ക് മൂവ് ചെയ്യാം. ദെൻ 140. ഈ 140, 160 എന്ന് പറയുന്ന ഏതെങ്കിലും സാഹചര്യത്തിൽ റിസൾട്ട് മോശമാവുകയാണെങ്കിൽ വരാൻ സാധ്യതയുള്ള ഒരു ലെവലാണ്. ബെറ്റർ റിസൾട്ട് വരികയാണെങ്കിൽ 220 ലെവലിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റിയും കൂടുതലാണ്. ഇപ്പോഴും ഈ
പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ റിസ്ക് എന്ന് പറയുന്നത് ഈ എൻ പി എ തന്നെയാണ്. അപ്പോൾ അതിനുള്ള റീസ്ട്രക്ചറിങ് നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ എന്തായാലും ലോങ് റണ്ണിൽ അതൊരു പോസിറ്റീവ് തന്നെയാണ്. ഷോർട്ട് ടൈം ചിലപ്പോൾ ഈ ഒരു റിസൾട്ട് ഈ സ്റ്റോക്കിനെ ചിലപ്പം ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ട് റിസൾട്ട് നന്നായി സ്റ്റഡി ചെയ്തുകൊണ്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും നല്ലത്. ദെൻ ഹിൻഡാൽകോ 90 and 80 രണ്ട് സപ്പോർട്ട് ലെവലാണ്, 120 ആണ്. ഹിൻഡാൽകോയുടെ വാല്യുവേഷൻ ഫെയർ ആണ്, 120 ഒരു മേജർ അസിസ്റ്റൻസ് ആണ്. ദെൻ ഗ്ലോബൽ ഓഫ് ഷോർ ആണ്, ഇച്ചിരി റിസ്ക് ഈ സ്റ്റോക്കിൽ, ഡെറ്റ് കൂടുതലാണ്, പ്രൊമോട്ടേഴ്സിൻ്റെ സ്റ്റേക്ക് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സ്റ്റോക്കിൽ ചെറിയ റിസ്ക് നിലനിൽക്കുന്നു. ഒരു ഹയർ വാല്യൂ ഈ സ്റ്റോക്ക് ഷാർപ്പായിട്ടുള്ള കറക്ഷൻ സംഭവിച്ചു, കുറച്ച് വോളറ്റിലിറ്റി കൂടുതലാണ്. 160 and 140 രണ്ട് സപ്പോർട്ട് ലെവൽ. വീണ്ടും ഒരു മൊമെൻറ്റം പോസിറ്റീവായിട്ട് വരികയാണെങ്കിൽ 280 വരെ പോകാം. പക്ഷേ ഈ സ്റ്റോക്കിൽ ചെറിയ റിസ്ക് നിലനിൽക്കുന്നുണ്ട്. ദെൻ ഓട്ടോലൈൻ ഇൻഡസ്ട്രീസ് ആണ്, ഫെയർ വാല്യൂവിലാണ്. അടുത്തൊരു കറക്ഷൻ ഈ സ്റ്റോക്കിൽ എൻട്രി അഡ്വൈസബിൾ ആണ്. 35 and 30 രണ്ട് സപ്പോർട്ട് ലെവൽ. 60 ആണ് സ്റ്റോക്കിൽ ഒരു മേജർ ആയിട്ടുള്ള ടാർഗറ്റ്. ഇതിൽ ഗ്ലോബൽ ഓഫ് ഷോർ ഒഴിച്ച് SBI, ഹിൻഡാൽകോ, ദെൻ ഓട്ടോലൈൻ ഇൻഡസ്ട്രീസ് ഫണ്ടമെൻ്റലി സൗണ്ട് ആണ്. ഈ സ്റ്റോക്കിൽ ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റും അഡ്വൈസബിൾ ആണ്. അടുത്ത കത്തിലേക്ക് പോകുന്നു. ശ്രീ ജോർജ് തോമസിൻ്റെ മെയിലാണ്. ഏഷ്യൻ പെയിൻറ്റ്സ്, സിപ്ല, SEC, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, NTPC, ITC and BBCL. ഇതിൽ ഏഷ്യൻ പെയിൻറ്റ്സ് ഇപ്പോഴത്തെ ഈ സ്റ്റോക്കിൻ്റെയും ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ മൊമെൻറ്റം പോസിറ്റീവ് തന്നെയാണ്. 848 and 10 നമുക്ക് പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവരാവുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. ഇപ്പോൾ ലാസ്റ്റ് ഒരു 1 മന്ത് ആയി ഈ റൈഡിൽ ഈ ഏഷ്യൻ പെയിൻറ്റ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. അതിൻ്റെ ഒരു പ്രധാന റീസൺ ക്രൂഡ് ഓയിൽ പ്രൈസിലുണ്ടായിരിക്കുന്ന ഒരു ഹൈ, ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നൊരു 20-25% റൈഡ് ക്രൂഡ് ഓയിൽ പ്രൈസിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഈ സ്റ്റോക്കിൽ സ്വാഭാവികമായിട്ടും സംഭവിക്കും. 848 and 10 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 940 എനിക്ക് തോന്നുന്നു ഒരു 1 to 2 months ഈ ഒരു ലെവലിൽ ഈ സ്റ്റോക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതൽ. പക്ഷേ വാല്യുവേഷൻ വളരെ ഫെയർ തന്നെയാണ്. ദെൻ സിപ്ല 500 and 470 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഈ സ്റ്റോക്കിലും കറക്ഷൻ മോഡിലേക്ക് പോയി. ഇപ്പോഴും ഷോർട്ട് ടൈം റെഗുലേറ്ററി ഇഷ്യൂ പലതും നിലനിൽക്കുന്നു. ഈ ഫാർമ സെക്ടറിൻ്റെ റിസ്ക് എന്ന് പറയുന്നത് US FDA പോലെയുള്ള ചില റിസ്ക്. പക്ഷേ സിപ്ലയുടെ എക്സ്പോഷർ കൂടുതലും ഇന്ത്യയിലായതുകൊണ്ട് അത്രത്തോളം റിസ്ക് ഇല്ല. എന്നാലും ഓവറോൾ ഫാർമ സെക്ടറിൽ ചെറിയൊരു റിസ്ക് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റിനെ പരിഗണിക്കുക. 500 and 470 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 600 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് ഒരു ടാർഗറ്റ്. 600 എന്ന് പറയുന്നത് മാർക്കറ്റ് ഓവറോൾ ഫാർമ സെക്ടറും ഓവറോൾ മൊമെൻറ്റം പോസിറ്റീവ് ആണെങ്കിൽ മാത്രം ഈ സ്റ്റോക്ക് ഒരു 600 ലെവൽ വരെ പോകാനുള്ള സാധ്യതയുണ്ട്. ദെൻ ACC ആണ്. ACC നല്ലൊരു റൈഡ് സംഭവിച്ചു. സിമെൻറ്റ് സെയിൽസൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് കാണുന്നുണ്ട്. അത് ഓവറോൾ ഇക്കണോമിയിൽ വന്നിരിക്കുന്ന ഒരു ഇമ്പ്രൂവ്മെൻറ്റ് തന്നെയാണ്. സെയിൽസ് ഇമ്പ്രൂവ്മെൻറ്റ് അതിന് ഓട്ടോമൊബൈലിലും സിമെൻറ്റിലൊക്കെ തന്നെ ആ ഒരു സൈൻ കാണുന്നുണ്ട്. അതിൽ ACC 1400 and 1300 രണ്ട് സപ്പോർട്ട് ലെവലാണ്. മൊമെൻറ്റം പോസിറ്റീവ് ആവുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ടാർഗറ്റ്, ഇമ്മീഡിയറ്റ് ടാർഗറ്റ് 1550 ലെവൽ വരെ പോകാം. അങ്ങനെ ഒരു ലെവൽ വരികയാണെങ്കിൽ ഷോർട്ട് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് വീണ്ടും റീ എൻട്രി ചെയ്യുക. ദെൻ പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ്. 80 and 64 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 110 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഫെഡറൽ ബാങ്ക് വാല്യുവേഷൻ ഫെയർ വാല്യൂവിലാണ് ഫെഡറൽ ബാങ്ക് മൂവ് ചെയ്യുന്നത്. 41 and 36 ഈ 36 ലെവൽ വരണമെങ്കിൽ വീണ്ടും നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും മേജർ നെഗറ്റീവ് ന്യൂസുകൾ വരികയാണെങ്കിൽ മാത്രമേ 41 ലെവൽ 36 ലെവലിലേക്ക് പോകാൻ സാധ്യതയുള്ളൂ. ഇപ്പോഴത്തെ കറൻറ്റ് വാല്യുവേഷൻ പോലും ഫെയറാണ്. 54.4 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ NTPC വാല്യുവേഷൻ ഫെയർ ആണ്, പക്ഷേ മൊമെൻറ്റം കുറവാണ്. 130, 120 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഒരു ഡിഫെൻസീവ് സ്റ്റോക്കാണ്. 180 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ ITC ഈ ബെറ്റർ മൺസൂൺ, റൂറൽ കൺസംഷൻ കൂടുന്നതൊക്കെ തന്നെ ITCയെ സംബന്ധിച്ച് പോസിറ്റീവ് തന്നെയാണ്. അതുകൊണ്ട് പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവരാവുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. 310, 270 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 375 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ BPCL ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. വാല്യുവേഷൻ ഫെയർ ആണ്. അടുത്ത കറക്ഷനോട് കൂടി 900 ലെവൽ and 850 900 and 850 ലെവൽ വരികയാണെങ്കിൽ BPCL ഒരു സേഫായിട്ടുള്ള ബെറ്റ് തന്നെയാണ്. 1050 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇദ്ദേഹത്തിൻ്റെ സ്റ്റോക്കുകൾ ഫ്രണ്ട് റൺ സ്റ്റോക്കാണ്, വാല്യുവേഷൻ ഫെയർ ആണ്. പക്ഷേ ഒരു 6 to 1 ഇയർ ടൈം ഫ്രെയിമിനുള്ളിൽ തന്നെ ഈ സ്റ്റോക്കൊക്കെ തന്നെ നല്ല റിട്ടേൺ നൽകാനുള്ള സാധ്യതയുണ്ട്. അതിനു മുമ്പ് ഈ സ്റ്റോക്കിൽ കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ അതൊരു ബയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുക. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേള കൂടി. അടുത്ത കത്തിലേക്ക് പോകാം. ശ്രീ സാജുവിൻ്റെ മെയിലാണ്. അദ്ദേഹത്തിന് അറിയേണ്ട സ്റ്റോക്കുകൾ HCL ടെക്, അദാനി പോർട്സ്, ICICI ബാങ്ക്, ടാറ്റ മോട്ടോഴ്സ്, PTC ഇന്ത്യ, സിപ്ല ആൻഡ് ടെക് മഹീന്ദ്ര. ഇതിൽ അദാനി പോർട്സും സിപ്ലയും നമ്മൾ കഴിഞ്ഞ കത്തുകളിൽ ചർച്ച ചെയ്തതാണ്. HCL ടെക്കിലേക്ക് നോക്കാം.
എച്ച് എൽ ടെക് റിസൾട്ട് വന്നു, മാർക്കറ്റിൻ്റെ പ്രതീക്ഷ നിലനിർത്താൻ സാധിച്ചില്ല. ഓവറോൾ ഫ്രണ്ട് റൺ ഐ ടി സ്റ്റോക്കുകളിലൊക്കെ തന്നെ റിസൾട്ട് നല്ലതായിരുന്നു. അതുകൊണ്ട് കുറച്ചുകൂടെ കറക്റ്റ് ചെയ്യാനുള്ള സാധ്യത ഈ സ്റ്റോക്കിൽ കാണുന്നുണ്ട്. 7:30 ആൻഡ് 6:20 ഒരു മേജർ കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ആ ലെവൽ വരെ പോകാം. അതിനുശേഷം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ ചെറിയ നെഗറ്റീവ് സ്റ്റോക്കിൽ നിലനിൽക്കുന്നു, പക്ഷേ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 8:60 ആണ് ഒരു മേജർ അസിസ്റ്റൻസ്. ദെൻ ICICI ബാങ്ക് 220 ആൻഡ് 200 മൊമെൻറ്റം പോസിറ്റീവ് ആണ്. 270 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ ടാറ്റ മോട്ടോഴ്സ് എല്ലാ എപ്പിസോഡിലും ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്ക് തന്നെയാണ്. 380 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു സപ്പോർട്ട്. ദെൻ 440 ലെവൽ ഒരു മേജർ റെസിസ്റ്റൻസ് ആണ്. 440 ലെവൽ വരുമ്പോൾ ഒരു ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക, വീണ്ടും റീ എൻട്രി ചെയ്യുക. കാരണം വലിയൊരു റൈഡ് ഈ സ്റ്റോക്കിൽ സംഭവിച്ചു. ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ ആണ് ഞാൻ പറഞ്ഞത്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഈ പോർട്ട്ഫോളിയോ ഹോൾഡ് ചെയ്യുന്ന ഒന്നായിരിക്കും. ടാറ്റ മോട്ടോഴ്സ്, മാരുതിയൊക്കെ തന്നെ സേഫ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോക്ക് തന്നെയാണ്. ദെൻ PTC ഇന്ത്യ വാല്യൂഷൻ ഫെയർ ആണ്. ഇപ്പോഴത്തെ വാല്യൂഷൻ പോലും ഫെയർ ആണ്. 60 and 55 ആണ് രണ്ട് സപ്പോർട്ട് ലെവൽ. 72 ഒരു മേജർ റെസിസ്റ്റൻസ് ആണ്. ദെൻ ടെക് മഹീന്ദ്ര വളരെ ഫെയർ വാല്യൂവിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. 460 and 400 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 540 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ഈ പോർട്ട്ഫോളിയോ വളരെ നല്ല സെലക്ഷൻ ആണ്. കുറച്ചുകൂടെ പോർട്ട്ഫോളിയോ ആഡ് ചെയ്യുന്ന മാരുതി അതുപോലെ ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിലേക്കൊക്കെ തന്നെ ഫോക്കസ് പോകുന്നത് നന്നായിരിക്കും. ഓവറോൾ മാർക്കറ്റിൻ്റെ മൊമെൻറ്റം പോസിറ്റീവാണ്. ഇപ്പോഴത്തെ രീതിയിൽ മാർക്കറ്റിൽ റിസ്ക് നിലനിൽക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഓരോ കറക്ഷനും അതുപോലെ വോളറ്റിലിറ്റി വീണ്ടും കൂടാനുള്ള സാധ്യതയുണ്ട്. വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ സംഭവിക്കുമ്പോൾ ബൈയിങ് സൈഡിൽ വരിക, റിലീഫ് റാലിയിൽ എക്സിറ്റ് ചെയ്ത് മാറുക. അതിൽ വലിയൊരു പ്രോഫിറ്റിന് വേണ്ടി അടുത്തൊരു 3 to 6 months വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ വോളറ്റിലിറ്റി വീണ്ടും കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം മാത്രമേ വൺ സൈഡ് മാർക്കറ്റിൽ റൈഡ് നമുക്ക് വരാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ ഈ വോളറ്റിലിറ്റി വീണ്ടും കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഷോർട്ട് ടൈം കിട്ടുന്ന പ്രോഫിറ്റ് എടുത്ത് മാറുക, വീണ്ടും റീ എൻട്രി ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ആയിരിക്കും അടുത്തൊരു 3 to 6 months മാർക്കറ്റിൽ നല്ലത്. 7,850 to 7,900 റേഞ്ചിലാണ് നിഫ്റ്റി. എന്താണ് അടുത്ത ആഴ്ച ടെക്നിക്കലി മാർക്കറ്റിനെ എങ്ങനെ കാണാം? നെക്സ്റ്റ് വീക്ക് ഈ വോളറ്റിലിറ്റി വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. 7,850-9,000 എന്ന് പറയുന്ന ലെവൽ ബ്രേക്ക് ചെയ്ത് 7,992 ലെവൽ വരെയാണ് ലാസ്റ്റ് വീക്ക് വന്നത്. അപ്പോൾ 8,000 എന്ന് പറയുന്ന ഒരു മേജർ റെസിസ്റ്റൻസ്, നമ്മൾ 1 month പറയുന്ന ഒരു ടാർഗറ്റാണ് 8,000 എന്ന് പറയുന്നത്. എന്നാൽ അത് ബ്രേക്ക് ചെയ്യാൻ ലാസ്റ്റ് 2 weeks ആയിട്ട് അത് ബ്രേക്ക് ചെയ്താൻ മാർക്കറ്റിന് സാധിച്ചത്. ലാസ്റ്റ് വീക്കും 7,772 വന്നു. ദെൻ ഈ വീക്ക് 7,792 ലെവൽ വരെ വന്നു. എന്നാൽ 8,000 ബ്രേക്ക് ചെയ്തില്ല. അപ്പോൾ മേജർ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആണ് 8,000 എന്ന് പറയുന്നത്. അപ്പോൾ 8,000 ബ്രേക്ക് ചെയ്ത് ട്രേഡ് സ്റ്റെബിലൈസ് ചെയ്താൽ അനദർ 250 to 300 points റൈഡ് ഉണ്ടാകും. പക്ഷേ ചെറിയ റിസ്ക് ആ ലെവലിൽ നിലനിൽക്കും. ഡൗൺ സൈഡ് ഇപ്പോഴത്തെ മേജർ സപ്പോർട്ട് എന്ന് പറയുന്നത് 7,800 തന്നെയാണ്. ദെൻ 7,700 രണ്ട് സപ്പോർട്ട് ലെവലാണ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ 7,800 7,700 എന്ന് പറയുന്ന ഒരു ബൈയിങ് സൈഡും 8,000 എന്ന് പറയുന്ന ഒരു ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലായിട്ട് തന്നെ കൺസിഡർ ചെയ്യുക. നെക്സ്റ്റ് വീക്ക് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. 7,800 8,000 മിഡിലായിട്ട് മാർക്കറ്റ് നെക്സ്റ്റ് വീക്ക് മൂവ് ചെയ്യാനാണ് സാധ്യത കൂടുതൽ. ഓക്കെ, മാർക്കറ്റ് വാച്ചിൻ്റെ ഇലക്കം അവസാനിക്കുകയാണ്. വിപണി സംബന്ധിച്ച് നിങ്ങളെ സംശയങ്ങൾ തുടർന്നും അറിയിക്കുക. investment@asianetnews.in എന്ന ഇമെയിൽ വിലാസത്തിലാണ് അയക്കേണ്ടത്. ഹെഡ്ജ് എക്വിറ്റീസിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ എൻ ഭുവനേന്ദ്രനാണ് മാർക്കറ്റ് വാച്ചിലൂടെ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത്. മാർക്കറ്റ് വാച്ചിനി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നമസ്കാരം.